ഹായ്, ഞാൻ ഡോക്ടർ മിനി റിച്ചാർഡ്. ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് വീഡിയോസ് ചെയ്യുന്നതിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു എനിക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദത്തെക്കുറിച്ച് ആളുകളിൽ ഒരു അവബോധം ഉണ്ടാക്കണം എന്ന ഒരു പർപ്പസ് എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഈയിടെ കിട്ടിയ ഒരു കമൻറ്റ് അതിലെഴുതി, വളരെ കൃത്യമായിട്ട് എഴുതിയിരുന്നു, ആയുർവേദം എന്നത് വെറും ഒറ്റമൂലിയോ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി വൈദ്യമോ അല്ല, അതിനപ്പുറം ആയുർവേദത്തിന് ഇത്രയും ഡെപ്ത് ഉണ്ട് എന്ന് ഈ എൻ്റെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് എഴുതി ഞാൻ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പർപ്പസോട് കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് അത് ശരിക്കും നമുക്കൊരു ആത്മസന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഉള്ള കമൻറ്റുകൾ ഇടുന്നതിനും ഒരുപാട് നന്ദി. അതുപോലെ വേറൊരു റിക്വസ്റ്റ് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെഞ്ചരിച്ചൽ അല്ലെങ്കിൽ ഗ്യാസ് അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടുതലാണ്. കാരണം നമ്മളൊക്കെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് റിക്വസ്റ്റ് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ആയുർവേദത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, എല്ലാ അസുഖങ്ങളും ത്രിദോഷങ്ങളെ, വാദം, പിത്തം, കഫം എന്ന മൂന്ന് ദോഷങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ചികിത്സയുടെ അപ്രോച്ചും വരിക. അപ്പം നമ്മളിപ്പോൾ ശീലിക്കുന്ന കാര്യങ്ങളായാലും നമ്മൾ കഴിക്കുന്ന ആഹാരമായാലും എന്തായാലും ഈ മൂന്ന് ദോഷങ്ങളെ നമ്മൾ അനുകൂലമോ പ്രതികൂലമോ ആയി ബാധിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഉണ്ടാവുന്നത്. ആദ്യം തന്നെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആയുർവേദം മീൻസ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഗ്യാസ് അഥവാ അസിഡിറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് വേറെയും അസിഡിറ്റി വേറെയും, അങ്ങനെയാണ്. ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലരും പറയാറുണ്ട് വായുകോപം, വാദത്തിൻ്റെ ഒരു ഭേദം തന്നെയാണ് ഈ വായു എന്ന് പറയുന്നത്. അത് പറയും ഗ്യാസ് കൂടുതലാണ്, ചിലർക്ക് അധോവായു പോണു കൂടുതൽ. പിന്നെ ചിലർ പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മതി, അപ്പോഴേക്കും ഏമ്പക്കം വരുന്നു. പിന്നെ ചിലർക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർത്താതെയുള്ള ചുമയായിട്ട്, അല്ലെങ്കിൽ വേറെ ചിലർ പറയാറുള്ള ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടറെ വാദ ഗുൽമവായു ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം വയറൊരു ഭാഗത്ത് വീർക്കും, അവിടെ നിന്ന് അമർത്തിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വേറൊരു സൈഡിലായി, അവിടെ വേദന വരും. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഈ ഗ്യാസിനെ കുറിച്ച് പറയണത്, അഥവാ വായു കോപത്തെക്കുറിച്ച് പറയണത്. പിത്തം അല്ലെങ്കിൽ പിത്തം കൂടുന്ന അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്നത് ശരിക്കനേയും നമുക്കുണ്ടാവുന്ന നെഞ്ചരിച്ചൽ, പുളിച്ച് തിക്കട്ടൽ, ഈ അവസ്ഥകളൊക്കെയാണ്. അത് ശരിക്കനേയും നമ്മുടെ പചനം, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പചന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഈ അസിഡിറ്റി എന്ന പ്രോബ്ലം നമുക്കുണ്ടാവുന്നത്. അത് ചിലപ്പോൾ രോഗങ്ങളായിട്ട് തന്നെ വരാം, ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിവർ ഡിസോർഡേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ അസിഡിറ്റി അഥവാ പുളിച്ച് തിക്കട്ടൽ, നെഞ്ചരിച്ചൽ ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഇത് രണ്ടും രണ്ടായി കാണാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് ഗ്യാസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും അസിഡിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലരിൽ ഇത് രണ്ടും ഒരുമിച്ചും ഉണ്ടാവാറുണ്ട്. പക്ഷേ മോസ്റ്റ്ലി കണ്ടുവരുന്നത് ഇത് രണ്ട് തരത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടിനും രണ്ട് തരത്തിലാണ്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ പിത്തം കൂടുന്നത് അഥവാ നമുക്ക് നെഞ്ചരിച്ചൽ, അസിഡിറ്റി ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ കൂടുന്നത്, അതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പിത്തശമനമായിട്ടുള്ള ആഹാരം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പിത്തശമനമായിട്ടുണ്ടാകുന്ന ആഹാരം എന്ന് പറയുന്നത് മധുരമായിട്ടുള്ള ആഹാരങ്ങൾ പിത്തത്തെ കുറയ്ക്കും. അതുപോലെ തന്നെ പാല്, ശീതവീര്യം എന്ന് പറയും, തണുപ്പുള്ള ആഹാരങ്ങൾ, ഐസ്ക്രീം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ജ്യൂസുകൾ, അതുപോലെ തന്നെ കുമ്പളങ്ങ പോലെയുള്ള പച്ചക്കറികൾ, പിന്നെ എരിവിൻ്റെ ഇത് നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങളാണ്. പാല് കുടിക്കുന്നതും ഈ പിത്തം അസിഡിറ്റി അത് ഇതിനൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെയുള്ളത് നമ്മൾ കഴിക്കുന്ന ആഹാരം പോലെ തന്നെ നമ്മുടെ വിഹാരത്തിനും പ്രത്യേകതയുണ്ട്. അത് ഞാൻ എല്ലാ വീഡിയോയിലും ഓൾമോസ്റ്റ് പറയാറുണ്ട്. വിഹാരം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആയിട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ അസിഡിറ്റി കൂടുക തന്നെ ചെയ്യും പിത്തം കൂടുന്നതുകൊണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് പാസിഫൈ ആയിട്ടുള്ള സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ മൂഡ് നമ്മൾ ശരിയായ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ അസിഡിറ്റി കുറയ്ക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്.
മരുന്നിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതായത് പിത്തം കൂടിയിട്ട് വരുന്ന, പിത്തത്തിന് എപ്പോഴും ഒരു കഫ അനുബന്ധം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് രാവിലെ പിത്തം വൊമിറ്റ് ചെയ്യുന്ന ആളുകൾ. ഞാനൊരു മരുന്ന് പറഞ്ഞിരുന്നു ചന്ദനാസവം, പക്ഷേ ചന്ദന ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മരുന്ന് ഇന്നതിന് എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാ അസുഖത്തിനും അതിൻ്റെ വാദം, പിത്തം, കഫം എന്നിവയുടെ അവസ്ഥകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മിക്കപ്പോഴും ഈ അസിഡിറ്റിയുടെ അനുബന്ധമായി വരുന്ന ഒന്നാണ് കഫം. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മരുന്ന് എന്ന് പറയുന്നത് പടോല കടുരോഹിണ്യാദി എന്ന് പറയുന്ന ഒരു കഷായമുണ്ട്. അതിൻ്റെ ഗുളികയും അവൈലബിൾ ആണ്. ഈ പടോല കടുരോഹിണ്യാദി എന്ന് പറയുന്ന ഈ കഷായത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് അത് ലിവർ ഫംഗ്ഷന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പലപ്പോഴും ബിലിറൂബിൻ, അതായത് മഞ്ഞപ്പിത്തമൊക്കെ വന്ന് ലിവർ എൻസൈംസ് ഒക്കെ കൂടി വരുന്ന കണ്ടീഷനിൽ ഇത് ഈ മരുന്ന് മാത്രം കൊടുത്തിട്ട് രണ്ട് ദിവസം കൊണ്ട് അത് നോർമലിലെത്തിയ അവസ്ഥകൾ എനിക്ക് ക്ലിനിക്കൽ പ്രൂഫുകളുണ്ട്. അപ്പോൾ ഈ പടോല കടുരോഹിണ്യാദി എന്ന് പറഞ്ഞ ഈ കഷായമോ അല്ലെങ്കിൽ അതിൻ്റെ ഗുളികയോ രണ്ട് നേരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അസിഡിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് നമുക്ക് ശരിക്കും 100% റിലീഫ് കിട്ടും. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് എരിവ്, പുളി ഇവയുടെ കോമ്പിനേഷൻ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ മധുരം, പുളി ഇങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ് നമ്മൾ കഴിക്കാറുണ്ട് ആ ഭക്ഷണങ്ങൾ. അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. ഈ അസിഡിറ്റി അല്ലെങ്കിൽ പുളിച്ച് തികട്ടൽ, നെഞ്ചരിച്ചിൽ കൂടുതലുള്ള ആൾക്കാർ ചിലപ്പോൾ നമുക്ക് വരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മധുരം പുളി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. അതായത് നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊന്നും ഞങ്ങൾ കഴിക്കണില്ലല്ലോ, ഡെയിലി ലൈഫിൽ എവിടെയാ മധുരവും പുളിയും കഴിക്കണേ. സിമ്പിൾ, നമ്മുടെ നാരങ്ങവെള്ളം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, അതിനകത്ത് നമ്മൾ മധുരവും പുളിയുമാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ മധുരം പുളി ചേരുന്ന കാര്യങ്ങൾ കൂടുതൽ ആ കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അസിഡിറ്റി അല്ലെങ്കിൽ പിത്തം കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ശരീരത്തിൽ. ഇനി വാദത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. അസിഡിറ്റി ഞാൻ ഏകദേശം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ വാദത്തെക്കുറിച്ച് പറയാം, വായുവിനെ കുറിച്ച് പറയാം. ഇത് ഡിഫറെൻ്റാണ്. അതായത് ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൂടുതലായിട്ടുണ്ടാവുന്ന വായു അഥവാ അതിൻ്റെ വിമാർഗ ഗമനം. കാരണം വായു എന്ന് പറയുന്ന ഇതിന് അഞ്ച്, വാദത്തിന് അഞ്ച് ഭേദങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ചലനങ്ങളെയും ഹെൽപ്പ് ചെയ്യുന്നത് വാദമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ചലന ഏതൊരു ചലന പ്രക്രിയ ഉണ്ടോ അതെല്ലാം വാദമാണെങ്കിൽ നമുക്കത് അതിൻ്റെ നോർമൽ റൂട്ടിലാണത് പോകേണ്ടത്. അതിന് പകരം വാദം അതിന് തോന്നിയ വഴിക്ക് പോകുമ്പോൾ, ഈ വായു അതിന് തോന്നിയ വഴിക്ക് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതാണ് അവിടെ നിൽക്കുമ്പോൾ ഇതിലെ എമ്പക്കം വരണമെന്നൊക്കെ ആളുകൾ പറയുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് വാദത്തെ കുറയ്ക്കുന്ന ആഹാര വിഹാരങ്ങളാണ് നമ്മൾ ശീലിക്കേണ്ടത്. ഈ വായുവിനെ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചൂടോടുകൂടി കുടിക്കുക, ചെറിയ ചൂടുള്ള വെള്ളം മാത്രം കുടിച്ച് ശീലിക്കുക. ചൂട് കാലത്ത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാലും നമുക്കത് ശീലമാക്കി കഴിഞ്ഞ ഒരു പ്രശ്നമില്ല. ഈ വാദത്തിൻ്റെ ഇത് ശരീരം, ഞാൻ പറയുന്നത് നമ്മൾ ദഹന പ്രക്രിയയോട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പം അതിൽ നമുക്ക് വായു കൂടുതലാണ്, ഗ്യാസാണ് നമ്മുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുടിക്കുക അല്ലെങ്കിൽ ജീരകം വറുത്തിട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. ഇത് നമുക്ക് ശരിക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഇതിനൊരു ഒറ്റമൂലിയും കൂടി ഉണ്ട് കേട്ടോ ആയുർവേദത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ കടുക്ക. ഈ കടുക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് അനുലോമനം, അതായത് വായുവിനെ അതിൻ്റെ ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മരുന്നാണ് ഈ കടുക്ക. അപ്പോൾ നമ്മൾ കടുക്ക ചേരുന്നതാണ് അഭയാരിഷ്ടമൊക്കെ. അപ്പോൾ ഈ അഭയാരിഷ്ടം കഴിച്ചാൽ, അതുപോലെ ദശമൂലാരിഷ്ടം കഴിച്ചാൽ ഇതൊക്കെയും ഗ്യാസിന് നല്ലതാണ്. ദശമൂല ജീരകാരിഷ്ടം പലരും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്, കോമൺ ആണ്. നമുക്ക് ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദശമൂല ജീരകാരിഷ്ടം ഒരു ജീരകാരിഷ്ടമാണ് പലർക്കും അറിയുന്നത്. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള ഈ ദശമൂലാരിഷ്ടവും ഈ ജീരകാരിഷ്ടവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് വാദത്തിൻ്റെ കണ്ടീഷനിലാണ്. അപ്പം നെഞ്ചരിച്ചിലിന് പോയിട്ട് ദശമൂല ജീരകാരിഷ്ടം കഴിച്ചിട്ട് എനിക്ക് കുറഞ്ഞില്ല എന്ന് പറയുന്നതിൽ ഒരു മീനിങ്ങും ഇല്ല. ഞാൻ അതിനുവേണ്ടിയാണ് ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞത്. ഒന്ന് വാദത്തിൻ്റെയാണ് ഗ്യാസ് അല്ലെങ്കിൽ അത്. അപ്പം നമ്മൾ വാദശമനമായിട്ടുള്ള ആഹാരങ്ങൾ, അതിൽ വാദശമനം എന്ന് പറയുന്ന ആഹാരത്തിൽ പ്രധാനം എല്ലാം ചൂടോടുകൂടി കഴിക്കുക എന്നുള്ളതാണ്. തണുത്ത സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അതായത് പിത്തത്തിന് നമ്മൾ ചെയ്യാൻ പറഞ്ഞതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ്, അതാണ് നമ്മൾ വാദത്തിൽ ചെയ്യേണ്ടത്. പിന്നെ വാദത്തിൽ ഈ പറഞ്ഞ മധുര ആഹാരങ്ങളാണ് ശീലിക്കേണ്ടത്. അതുപോലെ തന്നെ വാദത്തിൽ പുളിയുള്ള ആഹാരം കഴിക്കുന്നത് നല്ലതാണ്. കുറച്ച് പുളി രസം ചേരുന്ന ആഹാരങ്ങൾ വാദത്തെ കുറയ്ക്കാൻ ഉപകരിക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൊണ്ട് നമുക്ക് വരുന്ന ഈ വ്യത്യാസം, അതായത് വാദമാണോ പിത്തമാണോ കൂടിയെന്നുള്ളത് വ്യത്യാസം ശരിക്കും തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ സ്വയം ചികിത്സിക്കാനായിട്ട്. പലപ്പോഴും നമ്മൾ ഒരു കൺസൾട്ടേഷന് മുമ്പ് നമ്മൾ നമ്മുടെ വീട്ടുവൈദ്യം ചെയ്യും. ആ വീട്ടുവൈദ്യത്തിൽ നമുക്ക് പറ്റുന്ന അബദ്ധം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാനിത് രണ്ടായിട്ട് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, പിത്തം കൂടിയിട്ടാണോ വാദം കൂടിയിട്ടാണോ എനിക്ക് ദഹന സംബന്ധമായ പ്രശ്നം വന്നത് എന്ന് സ്വയം തിരിച്ചറിയുക, എന്നിട്ട് അതിന് പ്രതിവിധി ചെയ്യുക. Thank you.